ഹലോ, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഞാൻ ഷൈനി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറിന് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയായിട്ടാണ്. വെജിറ്റേറിയൻ ഡിഷാണ്, വെണ്ടക്ക മിൽക്ക് കറി. ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. കുറച്ച് സാധനങ്ങൾ മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചോറിന് മാത്രമല്ല അപ്പത്തിനും ഇടിയപ്പത്തിനും പിന്നെ അരിയുടെ പുട്ടിനുമൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ അതിനും ഉപയോഗിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് പതുക്കെ സോഫാകുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നീളത്തിലരിഞ്ഞ സവാള, ഞാനൊരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോൾട്ട് ആവുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഒരു മിനിറ്റ് സോൾട്ട് ആവണം. ഇനി നമുക്കിതിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു മീഡിയം തക്കാളിയാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും സവാളയും നന്നായിട്ട് സോഫ്റ്റാവണം കേട്ടോ, നന്നായിട്ട് സോഫ്റ്റ് ആവണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നെടുവേ പിളർന്നത് ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതായതുകൊണ്ടാണ് കേട്ടോ. വലുത് ഞാൻ രണ്ടാക്കിയിട്ടാണ് പിളർന്നത്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ ഒരു പച്ചമുളക് ചേർത്താൽ മതി. പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ കറിക്ക് എരിവ് കൂടും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉണക്കമുളക് പൊടിയൊന്നും ചേർക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്തത്. പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് അര ടീസ്പൂൺ ഗാർലിക്ക് ചതച്ചതാണ് കേട്ടോ, അത് ചേർക്കാം. ഗാർലിക്ക് ആദ്യമേ ചേർക്കരുത്, ഇത് പൊടികളൊക്കെ ഇട്ടതിന് ശേഷമാണ്. നമ്മൾ ഈ പൊടികൾ നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട്, പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, മുളക്, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അത് കുതിർത്തി വെച്ചതിന് ശേഷം ഈ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ചെറിയ ജാറിൽ അരച്ചെടുത്താൽ കറിയുടെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ ഞാനിവിടെ പൊടിയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് പൊടികളുടെ. ഒരു 3 മിനിറ്റെങ്കിലും കുക്ക് ചെയ്താൽ ഇങ്ങനെ ആവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് വേണ്ട ഉപ്പാണ് ചേർക്കേണ്ടത്. നമ്മൾ ഇതിന് മുന്നേ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം. ഇത്
നീ പൊടികളൊക്കെ ഇതിനകത്ത് കിടന്നൊന്ന് കൊക്കാവണം. അത് നല്ല തിക്ക ഗ്രേവി ആയിട്ട് വരും. ഇപ്പം തന്നെ എല്ലാം കൂടി ചേർത്ത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കഴിഞ്ഞാൽ അതുപോലൊരു ഗ്രേവി കിട്ടില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് തിക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഗ്രേവി നന്നായിട്ട് തിക്കായി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു 300 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുക്കാവുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. നിങ്ങൾ കുറച്ചാണെങ്കിൽ 200 ഗ്രാം 200 ഗ്രാം ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതിയാവും. ഇനി ഇതൊന്ന് തിളക്കട്ടെ, തീ കൂട്ടിയേക്കാം. ഞാനിത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും നേരം വെച്ചിരുന്നത്. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. നമുക്കിതൊന്ന് ഇതിലേക്ക് നമുക്കിപ്പോൾ 1 ടീസ്പൂൺ വിനീഗർ, ഡൈലൂട്ടഡ് വിനീഗറാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അത് ചേർക്കാം. പിന്നെ തക്കാളിക്ക് പുളിയുള്ളതാണെങ്കിൽ നിങ്ങൾ പുളി നിങ്ങളുടെ അനുസരിച്ച് ചേർക്കണം. നോക്കിയിട്ട് വേണം ചേർക്കാൻ. കൂടിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, കുറവാണെങ്കിൽ നമുക്ക് പിന്നെയും ആഡ് ചെയ്യാം, കൂടുതലാവരുത്. നേരെ ഒരു പുളി മതി നമുക്ക് ഈ വെണ്ടയ്ക്ക പാല് വരയ്ക്ക്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പുളി ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങി. ഞാൻ വെണ്ടയ്ക്ക ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് മുഴുവനായിട്ടും. അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടെങ്കിൽ അറിയില്ല. അപ്പോൾ അത് നമ്മൾ ഷുവറാക്കണം ഇതിൻ്റെ ഉള്ളിൽ പുഴുവൊന്നും ഇല്ലെന്ന്. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ നീളത്തിൽ എടുക്കാൻ. പിന്നെ മുറിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ നമ്മൾ കാണും. വെണ്ടയ്ക്കയിലും വഴുതനങ്ങയിലും ഉള്ളിൽ പുഴുണ്ടെങ്കിലും നമ്മൾ അറിയില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയിൽ വാട്ടിയെടുത്തിട്ടും ചേർക്കാൻ കേട്ടോ. ഞാനിത് എണ്ണയിൽ വാട്ടിയിട്ടില്ല, ഇത് ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ടാണ് ചേർക്കാൻ പോകുന്നത്. ഇതൊരു 300 ഗ്രാം വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അറ്റം കളഞ്ഞിട്ടാണ്, അറ്റം മാത്രം കളഞ്ഞ് എന്നിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. കട അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം മാത്രം, ബാക്കിയെല്ലാം ഫുള്ളും ഞാൻ എടുത്തിരിക്കുകയാണ്. ഇന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, തീ കൂട്ടിയേക്കാം നമുക്ക്. വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാറുണ്ട്. കുറേ നീണ്ടു പോണത് കൊള്ളില്ല, നീണ്ടുപോയ വെള്ളത്തിൽ ഇത് കിടക്ക് മുങ്ങി കിടക്കണ പോലെ കിടക്കാറുണ്ട്. വെള്ളം ആവശ്യത്തിന് വെള്ളം മാത്രം ആഡ് ചെയ്യുക, പോരെങ്കിലും നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിനകത്ത് കിടന്നു നന്നായിട്ട് വേലട്ടെ. വെണ്ടയ്ക്ക എപ്പോഴും വേളയത് നോക്കി എടുക്കണം കേട്ടോ കറിക്കൊക്കെ. ഇതിൽ സാമ്പാറിനാണെങ്കിൽ കുറച്ച് മൂത്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതിൽ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ നല്ല ഇളയ വെണ്ടയ്ക്ക തന്നെ വേണം. അത് നമ്മൾ നെട്ട് മുറിക്കുമ്പോൾ അറിയാൻ പറ്റും. സോ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നത് ഇളയതായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ട് അറിയാൻ ബുദ്ധിമുട്ടുള്ളത് മൂത്തതായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചൊരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നേ, നിങ്ങളും അതുപോലെ ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് വെണ്ടക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ, ഉപ്പ് ഉപ്പും പുളിയും നിങ്ങളുടെ ഓരോരുടെ ഇഷ്ടത്തിന് ഇട്ടില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ചേർക്കാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിത് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി എടുത്തിട്ട് അധികം
കൂടുതൽ നീട്ടിക്കളയാതെ കുറച്ച് തിക്കായിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ വെണ്ടക്ക പാല് കറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് തിളക്കം വേണം. നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. ഈയൊരു കറിയുണ്ട് ചോറിന് വേറെ കറിയൊന്നും വേണ്ട. ചോറ് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഈ കറി ഉണ്ടൊക്കെ. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. പിന്നെ ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ അരിയുടെ പുട്ടിന് ഒക്കെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത്. അതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പം ഇതൊന്നും ഇളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പാലുകറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാലിട്ടതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ഈ സമയത്തൊന്ന് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട്, ഇപ്പോൾ പുളി ഇത്തിരി പോരെങ്കിൽ എനിക്ക് വിനീഗർ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ചേർക്കാം. അധികം പുളി ഇല്ലാത്ത കറിയാണ് ഇതിന് നല്ലത്. ഉപ്പൊക്കെ പാകത്തിന് ചേർക്കാം. അപ്പം ഞാനിത് തീ ഓഫ് ചെയ്യാൻ പോണെയാണ്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. ബൈ.